എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ബണ്ണി വാസുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗീത ആർട്ടിസ്റ്റ് ഓഫീസിന് മുന്നിൽ ജൂനിയർ ആർട്ടിസ്റ്റായ സുനിത ബോയ അർദ്ധനഗ്നിയായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച സുനിത ജൂബ്ലി ഹിൽസിൽ നിർമ്മാതാവിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. റോഡുകൾ തൂത്തുവാരുന്നതിനിടയിൽ ജി എച്ച് എം സി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ജീവനക്കാർ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അവർ സ്ഥലത്തെത്തി സുനിതയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആരാണ് ഈ നടി, എവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നെല്ലാം വിശദമായി തന്നെ നമുക്ക് നോക്കാം. തെലുങ്ക് സിനിമകളിലും മറ്റും ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചു വരികയാണ് സുനിത ബോയ. അതിനിടയിൽ നിർമ്മാതാവായ ബണ്ണി വാസു തന്റെ ശമ്പളം നൽകിയില്ല എന്ന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സുനിത ബോയ നടത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ബണ്ണി വാസുവിനോട് തന്റെ പൈസ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന് ശരിയായൊരു മറുപടി നൽകിയില്ല. ഇതിനെ തുടർന്നാണ് ഹൈദരാബാദിലുള്ള പ്രൊഡ്യൂസറുടെ ഓഫീസിനു മുന്നിൽ താരം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് നടി മുതിർന്നത്. ഇതാദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരുടെ കണ്ണിലായിരുന്നു. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചു ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷമായിരുന്നു സുനിത ബോയെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചത്. ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കാമോ എന്നും പലരും താരത്തിനോട് ചോദിക്കുന്നുണ്ട്. പോലീസും മറ്റും സുനിത ബോയെ എഴുന്നേൽപ്പിച്ചപ്പോൾ താരം കരയുകയായിരുന്നു. ഇതാദ്യമായല്ല സുനിത ബോയ ഇത്തരത്തിൽ ബണ്ണി വാസുവിനെതിരെ പ്രതികരിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു. സിനിമകളിൽ തനിക്ക് വേഷം തരാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞായിരുന്നു അന്ന് താരം ബണ്ണി വാസുവിനെ കുറ്റപ്പെടുത്തിയത്. രണ്ട് കുടുംബം അനാഥപ്പെട്ടേനെ. ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ട്. ഇവിടെ ഒരു അയാളല്ല അത് പോവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പെൺകുട്ടി ഡ്രൈവ് ചെയ്ത ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ ഏട്ടന്റെ മുന്നിൽ വെച്ചിട്ടാ. ഒരു ഏട്ട് ഒമ്പളരൊക്കെ ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഇവന് കൃഷിയായിരുന്നു കൃഷിന്ന്. ഏട്ടൻ എന്തെങ്കിലും നോക്കി, ഏട്ടനെ നോക്കിട്ട് കൃഷി താല്പര്യം ഉണ്ടോ നിനക്കെന്ന് വെച്ചു. അപ്പോ അച്ഛൻ എടാ കിഴങ്ങ ആ കൃഷിയല്ല പെണ്ണുങ്ങളുടെ കൃഷി. ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ കൃഷി നിർത്തി. അപ്പൊ എനിക്ക് ശരിക്കുള്ള താല്പര്യം തുടങ്ങി വന്ന് തുടങ്ങി. എന്റെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന പൊതുവേ ഉള്ള ഓർഗാനിക് ഒക്കെ വൃത്തിയച്ച രുചിയൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഫുൾ ടൈം വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു അനിയനാണ് എന്നുള്ളത് വിനീത് തന്നെ പറഞ്ഞു. അതെ, അത്ര എക്യൂപ്ഡ് ആയിരിക്കും ഞാൻ. 2 ടൺ കേസ് ബിയറും. ഞാൻ പൊതുവെ സിനിമയൊന്നും കാണാത്ത ആളാണ്. ഞാൻ ലവ് ആക്ഷൻ പോലും തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, മാത്രമല്ല എന്നാൽ പോലും ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കിടന്നുറങ്ങുന്നു ആ പടം കണ്ടിട്ട്. എല്ലാ ക്യാരക്ടർ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ക്യാരക്ടർ നോക്കി പിക്ക് ചെയ്യുന്ന. അപ്പൊ ലാസ്റ്റ് ഇറങ്ങി നാലഞ്ചു പടം അതേപോലെ ഒഴുകി അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പൊ അച്ഛന്റെ ഒരു സിറ്റുവേഷൻ ആണ്, ഓർ വെൻ ആരോഗ്യം വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന ഒരു ഫോട്ടോ ആണോ? ദുർഗയെ ഞാൻ നമുക്കിടയിൽ ഒരു കംഫർട്ട് പരിപാടി ഉണ്ട്. അവളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇതൊക്കെ ക്യാമറ ട്രിക്ക് ആണെന്നൊക്കെ. കുറച്ച് വിവരം വെച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇത് ഒറിജിനൽ ആണ്. അന്ന് തൊട്ടാണ് എനിക്ക് സിനിമയോട് ഭയങ്കര ഒരു അടുപ്പവും ഒരു പാഷൻ ഒക്കെ തുടങ്ങി. കേറ്റം എങ്ങനെ ഗിയർ ഇടാതെ കേറുക ഒന്ന് പറഞ്ഞു. ഈസിയായി നേടൂ.
ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.